الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا والصلاة والسلام على حبيبنا وقائدنا وأسوتنا محمد وعلى آله وأفضل التسليمات أما بعد رب اشرح لي صدري ويسر لي أمري وَحُلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي وَمَا تَوْفِيقِي إِلَّا بِاللَّهِ عَلَيْهِ تَوَكَّلْتُ وَإِلَيْهِ أُنِيبُ أَمَّا بَعْدُ فَأَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ اسْتَغْفِرْ لَهُمْ أَوْ لَا تَسْتَغْفِرْ لَهُمْ إن تستغفر لهم 70 مرة فلن يغفر الله لهم ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين صدق الله مولانا العظيم وقال رسول الله صلى الله عليه وسلم ألا أدلكم على ما يرفع الله به الدرجات قالوا نعم يا رسول الله قال تحلب على من جهل عليك وتعفو عن من ظلمك وتعطي من حرمك وتصل من قطعك او كما قال حبيبنا واسوتنا وقائدنا محمد صلى الله عليه وسلم وآله وافضل التسليمات اترയും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് ഗുണങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഖൈറുകളും അള്ളാഹു സുബ്ഹാനഹു വതാല നാം ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും വെതകളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ കുടുംബാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മഹല്ല് നിവാസികൾ, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയവരുടെ ഖബറുകളെ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. കണ്ണത്താ ദൂരത്തോളം വിശാലമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ തോപ്പാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കാരണവന്മാർ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്കെല്ലാം ജീവിതത്തിൽ ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ചെറുപ്പക്കാരുടെയും എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിയ ശത്രു അബ്ദുല്ലാഹി ബിൻ ഉബൈ എന്നവരുടെ മകൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം ഉപദ്രവിച്ച ഒരു വ്യക്തി, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ തങ്ങളുടെ ഭാര്യ മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹവറുകളുടെ ഒരു യാത്രയെ സംബന്ധിച്ച് ഖദ്ഫ് പറഞ്ഞവർ, അപരാധം പറഞ്ഞവർ, മഹാനായ പ്രവാചകൻ തങ്ങളുടെ ഭാര്യ മോശമാണ് എന്നും അവർ വഴിപിഴച്ചവരാണ് എന്നും അവർ ഒരു കാരണവശാലും അവരെ നമ്മുടെ നാട്ടിൽ നിർത്തരുത് എന്നുമെല്ലാം തുടങ്ങുന്ന അപവാദങ്ങൾ മഹദി ആയിഷ ബീബിയോട് പറയുകയും നാട്ടിൽ പറഞ്ഞു പരത്തുകയും ചെയ്ത അബ്ദുല്ലാഹി ബിൻ ഉബൈ എന്ന ഇസ്ലാമിൻ്റെ കൊടിയ ശത്രു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ വന്നു നിന്നുകൊണ്ട് യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ പിതാവ് തങ്ങളെ അധികം വേദനിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ പിതാവ് തങ്ങളെ
വളരെയധികം ദുഃഖിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം തങ്ങളുടെ ജീവിതത്തിൽ പല നിലയിൽ ഉപദ്രവങ്ങൾ അഴിച്ചു വിട്ടവരാണ് എൻ്റെ പിതാവ്. എന്നാൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പാക്കി കൊടുക്കണം. തങ്ങളുടെ കാരുണ്യത്തിൻ്റെ കവാടം എൻ്റെ പിതാവിൻ്റെ നേരെ തുറന്നു നൽകണം എന്ന് അബ്ദുല്ലാഹിബ്നു ഉബൈയിൻ്റെ മകൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു. സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു, പുറത്തു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ മകൻ വരുന്നു, എൻ്റെ പിതാവ് മരണപ്പെട്ടു, എൻ്റെ പിതാവിൻ്റെ മയ്യത്തങ്ങ് നമസ്കരിക്കണം. അങ്ങനെ എൻ്റെ പിതാവിനോട് കാരുണ്യത്തിൻ്റെ മുഴുവൻ വഴികളും അങ്ങ് തുറന്നു നൽകണമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ ഇതാ പരിശുദ്ധമായ ഖുർആനിൻ്റെ വരികൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കുകയാണ്. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, ഇസ്തഗ്ഫിർ ലഹും ഔലാ തസ്തഗ്ഫിർ ലഹും, തങ്ങളെ തങ്ങ് വേണമെങ്കിൽ പുറത്തു കൊടുക്കാം, അല്ലെങ്കിൽ പുറക്കാതിരിക്കാം. ഇൻ തസ്തഗ്ഫിർ ലഹും സബ്ഈന മർറതൻ, 70 പ്രാവശ്യം ഒരു ദിവസം അങ്ങ് അദ്ദേഹത്തിന് പുറത്തു കൊടുത്താലും ഫലൈ യുഗ്ഫറുല്ലാഹു ലഹും, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുന്നതല്ല. ഫലം യുഗ്ഫറുല്ലാഹു ലഹും, അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നൊരു കരുണയും ആ മനുഷ്യനോട് അല്ലാഹു ചെയ്യുന്നതല്ല. ദാലിക ബി അന്നഹും കഫറു ബില്ലാഹി വറസൂലി, കാരണം മറ്റൊന്നുമല്ല, അല്ലാഹുവിനോട് അവിശ്വസിച്ച മനുഷ്യനാണ്, അള്ളാഹുവിനോട് അവിശ്വാസം കാട്ടിയ മനുഷ്യനാണ്, മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് ധിക്കാരം പുലർത്തിയ മനുഷ്യനാണ്, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ തങ്ങളെ വളരെയധികം വേദനിപ്പിച്ച മനുഷ്യനാണ്. ദാലിക ബി അന്നഹും കഫറു ബില്ലാഹി വറസൂലി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു പറയുന്നു പരിശുദ്ധമായ ഖുർആനിലൂടെ. അള്ളാഹു തങ്ങൾ പുറത്തു കൊടുത്താലും അള്ളാഹു ഇങ്ങനെയുള്ള അപരാധികൾക്ക് പുറത്തു കൊടുക്കുന്നതല്ല എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അറിയിക്കുകയാണ്. ഒരു നേതാവിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ഉദാത്തമായ ഒരു ഉദാഹരണമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നതിന് നിസംശയം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ചരിത്രമാണ് അബ്ദുല്ലാഹിബ്നു ഇബ്നു ഉബൈയും മകനും റസൂലുള്ളാഹി തങ്ങളും തമ്മിലുള്ള ആ ഒരു ചരിത്രം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഈ ചരിത്രത്തിലൂടെ പാഠം ഉൾക്കൊള്ളേണ്ടവരാണ്. ഈ വിട്ടുവീഴ്ച യഥാർത്ഥത്തിൽ നാം ജീവിതത്തിൽ അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടവരാണ്. ഇന്ന് അനുദിനം വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾ, വിവാഹമോചനങ്ങൾ, അടിപിടികൾ, അയൽപക്ക വഴക്കുകൾ, അതുപോലെ തന്നെ സഹോദരന്മാർ തമ്മിലുള്ള പിണക്കങ്ങൾ തുടങ്ങി ഇസ്ലാമിക അന്തരീക്ഷത്തെ തന്നെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ സാധിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഈ ലോകത്തുണ്ടാകുന്നതും മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുവീഴ്ചകളിൽ ഇല്ലാതായി പോയി എന്നതാണ് അതിൻ്റെ കാരണം. വിട്ടുവീഴ്ച മനോഭാവം ഇന്ന് ഇല്ലാത്തവരായി ഈ ലോകത്ത് അധികം ആളുകളും മാറിക്കഴിഞ്ഞു. അത് രാഷ്ട്രീയ രംഗങ്ങളിൽ നാം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാം, സാമൂഹിക രംഗങ്ങളിൽ നാം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാം, ബിസിനസ് മേഖലകളിൽ നാം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാം, കുടുംബ ജീവിതങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒന്ന് നാം ഒന്ന് പരിശോധിച്ചാൽ കാണാം. ഇന്ന് ലോകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും ഈ ലോകത്ത് ഉടലെടുക്കുന്നത് മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾ ഈ ലോകത്തുണ്ടാകുന്നുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം എന്നതാണ് നാം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതൊരു രാജാവിൻ്റെ വിട്ടുവീഴ്ചയാണെങ്കിൽ തൻ്റെ മക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്ത ഒരു പിതാവുണ്ടായിരുന്നു മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. തൻ്റെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ താൻ ആഗ്രഹിച്ച വഴികളിലൂടെ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു പൊന്നുമകൻ, തൻ്റെ കണ്ണിനുണ്ണിയായ മകൻ, താൻ ആഗ്രഹിച്ച വഴിയെ ജീവിച്ച് ആ പിതാവിൻ്റെ മനസ്സിൻ്റെ വിശാലതയ്ക്ക്
ഉയർച്ച നൽകിയ ഒരു മകൻ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹോദരങ്ങൾക്ക് ഈ മകനോടുള്ള അസൂയയുടെ പേരിൽ തൻ്റെ പിതാവിനോട് പല നിലയിലുള്ള നുണകൾ പറഞ്ഞുകൊണ്ട് തൻ്റെ പിതാവിൽ നിന്നും ഈ മകനെ അകറ്റി മാറ്റുന്ന ഒരു വേളയിൽ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ഈ പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു മക്കൾ, ഒരു കൂട്ടം മക്കൾ, ആ മക്കൾക്ക് മാപ്പ് നൽകുന്ന ഒരു പിതാവ്, അതായിരുന്നു മഹാനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വരികളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട്, ലോകത്തിന്നു വരെ ഒരു പിതാവും ഇതുപോലെ ഒരു പിതാവിനോടും ഒരു മക്കൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടാകില്ല, ഇതുപോലെ ഒരു പിതാവിനോടും ലോകത്തൊരു മക്കളും ഇത്രത്തോളം ക്രൂരത കാട്ടിയിട്ടുണ്ടാകില്ല എന്ന് അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വരികളിലൂടെ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ചരിത്രത്തെ കുറിച്ച്. സഹോദരങ്ങളെ, ഇത്രത്തോളം മഹാനവറുകളെ വേദനിപ്പിച്ച, ഇത്രത്തോളം അദ്ദേഹത്തിന് ധാരാളം വിഷമങ്ങൾ നൽകിയ ഈ മക്കൾ ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് പ്രിയ പിതാവേ, ഞങ്ങൾ നിങ്ങളോട് ചെയ്ത എല്ലാ അക്രമങ്ങളും നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കണമെന്ന് പറയുമ്പോൾ ആ പിതാവ് ആ മക്കൾക്ക് മാപ്പ് നൽകാൻ തയ്യാറായി എന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തുള്ള പിതാക്കന്മാർ തൻ്റെ മക്കളോട് ഇന്ന് വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത നിലയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പിതാക്കളുടെ പ്രാക്കിന് ഏതെങ്കിലുമൊക്കെ മക്കൾ അർഹരാകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ മക്കളുടെ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ അപരാധങ്ങൾ വിട്ടുവീഴ്ചയോടുകൂടി ഇടപെടാൻ ഏതെങ്കിലുമൊക്കെ പിതാക്കന്മാർക്ക് സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ നിലയിൽ ഇത്രത്തോളം തൻ്റെ മാനസികമായി പീഡിപ്പിക്കുകയും തൻ്റെ മകനെ തൊട്ട് അകറ്റി മാറ്റി നിർത്തുകയും വർഷങ്ങളോളം താലോലിച്ച തൻ്റെ പൊന്നുമകനെ കാണാൻ സാധിക്കാതെ വളരെ വിഷമത്തോടെയും ദുഃഖത്തോടെയും വേദനയോടെയും കഴിഞ്ഞുകൂടിയ ഒരു പിതാവിൻ്റെ മനസ്സിൻ്റെ രോദനത്തെ കുറിച്ച് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചാൽ ഏതൊരു പിതാവിനും തൻ്റെ മക്കൾ ചെയ്ത പാപങ്ങൾ പൊറുക്കാൻ സാധിക്കും, വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കും. ഏതൊരു പിതാവിനും ആ മക്കളെ നന്മയിലേക്ക് തിരിച്ചുവിടാൻ ഈ പിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടത്തിന് സാധിക്കുമെന്നതല്ലേ മഹാനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ മഹാനായ പിതാവിനിലൂടെ നൽകുന്ന പാഠമെന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പാഠമാണ്. അള്ളാഹു പറഞ്ഞല്ലോ മഹാനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാക്കുകൾ, ഞാൻ എൻ്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് അള്ളാഹു പൊറുത്തു നൽകുക തന്നെ ചെയ്യും, അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു പൊറുക്കുന്നവനാണ് എന്ന് മഹാനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. സഹോദരങ്ങളെ, ഇതുപോലെ സാഹോദര്യ ബന്ധങ്ങളിൽ നിന്നും പല നിലയിലുള്ള ഇടർച്ചകളുണ്ട്. പല സഹോദരങ്ങളിൽ തമ്മിൽ പല വർഷങ്ങളായി അകൽച്ചയിലും അതുപോലെ തന്നെ പല വർഷങ്ങളായി വലിയ വഴക്കിലും കഴിഞ്ഞുകൂടുന്നതായി നമുക്ക് കാണാം ഈ ലോകത്ത്. എന്നാൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് തൻ്റെ സഹോദരങ്ങൾ ചെയ്ത അക്രമവും അനീതിയും ലോകത്തൊരു സഹോദരനും മറ്റൊരു സഹോദരനോട് ചെയ്തിട്ടുണ്ടാകില്ല എന്ന് വരെ നമുക്കൊരു ഒരു നിലയിൽ പറയാം. കാരണം എന്താണ്? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിശാലമായ ചരിത്രം, അതിൻ്റെ വശങ്ങൾ മാത്രമൊന്ന്, തലങ്ങളിലൂടെ മാത്രമൊന്ന് നമുക്ക് സന്ദർശിച്ച് യാത്ര തിരിക്കാം. സഹോദരങ്ങളെ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കിണറ്റിലെറിയപ്പെടുന്ന സഹോദരങ്ങൾ, പല നിലയിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത സഹോദരങ്ങൾ, എത്രത്തോളം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ക്ഷാമത്തിൻ്റെ പിടിയിലകപ്പെട്ട സഹോദരങ്ങൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ വരുമ്പോൾ താൻ സ്നേഹിച്ച തൻ്റെ ഏറ്റവും ഉയർന്ന സഹോദരൻ ബിന്യാമീൻ എന്ന സഹോദരനുമായി നിങ്ങൾ വരണമെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അറിയിക്കുകയും അങ്ങനെ തൻ്റെ കുഞ്ഞു സഹോദരൻ ബിന്യാമീനുമായി വന്ന തൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ നിന്ന് താനുമായി ചേർത്ത് ഈ സഹോദരനെ നിർത്താൻ വേണ്ടി മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തന്ത്രം മെനയുന്നത് ചരിത്രത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, തൻ്റെ സഹോദരൻ്റെ ആ ഒരു കീശയിൽ ഒരു ചെറിയ സാധനം ഇട്ട് നൽകുകയും അങ്ങനെ തൻ്റെ ഭടന്മാരെ വിട്ടുകൊണ്ട് ആ നിലയിൽ ഈ സഹോദരനെ ഒരു കള്ളനായി ചിത്രീകരിച്ചുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം നിർത്താനുള്ള ഒരു പ്ലാൻ,
മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെ നടത്തുന്നതായി നമുക്ക് മനസ്സിലാകും പരിശുദ്ധമായ ഖുർആനിലൂടെ. സഹോദരങ്ങളെ, ഈ വേളയിൽ നമ്മുടെ സംഭവം മറ്റൊന്നുമല്ല, ഈ വേളയിൽ ഈ സഹോദരങ്ങൾ ഇത്രത്തോളം ത്യാഗത്തിലും ഇത്രത്തോളം ക്ഷാമത്തിലും തൻ്റെ രാജാവാകുന്ന സഹോദരന്റെ മുമ്പിൽ വന്നിട്ടും ഇവർക്ക് ഈ സഹോദരനോടുള്ള വിദ്വേഷം മാറുന്നില്ല. ഈ സഹോദരങ്ങൾക്ക് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള ആ ഒരു കെറുവ് മാറുന്നില്ല എന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ വരികളിലൂടെ അള്ളാഹു നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. മഹാനായ ബിന്യാമീൻ എന്ന ആ സഹോദരൻ കട്ട സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ ആ ഒരു പോക്കറ്റിൽ നിന്നും ഒരു പാത്രം ആ ഭടന്മാർ എടുത്ത സന്ദർഭത്തിൽ ഈ സഹോദരങ്ങൾ പറയുന്ന ഒരു വാക്ക് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഖാലു, അവരെല്ലാവരും ഒന്നടങ്കം ആ സദസ്സിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇൻ യസ്രിഫ് ഫഖദ് സറഖ അഖു ലഹു മിൻ ഖബ്ൽ, ഫഖദ് സറഖ അഖു ലഹു മിൻ ഖബ്ൽ. ഏ മോനെ ബിന്യാമീൻ, നീ കട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ജ്യേഷ്ഠനാകുന്ന യൂസുഫ് അദ്ദേഹം മുമ്പും കട്ടിട്ടുണ്ട്, അദ്ദേഹവും ഒരു കള്ളനായിരുന്നു, അദ്ദേഹവും ഒരു കളവ് നടത്തിയവനായിരുന്നു എന്ന് അവര് പറയുന്ന വാക്കുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖാലു ഇൻ സറഖ ഫഖദ് ഇൻ യസ്രി ഫഖദ് സറഖ അഖു ലഹു മിൻ ഖബ്ൽ. സഹോദരങ്ങളെ, ഇത്രത്തോളം കുത്തുവാക്കുകൾ തൻ്റെ സഹോദരന്മാരിൽ നിന്നും നേരിട്ട് വാങ്ങുകയും ഈ നിലയിലുള്ള കുത്തുവാക്കുകൾ കേട്ടിട്ടും ഈ നിലയിലുള്ള അവരുടെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വാക്കുകൾ കേട്ടിട്ടും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സഹോദരങ്ങളോട് പറഞ്ഞ ഒരു വാക്ക് ലോകത്തുള്ള മുഴുവൻ സഹോദരങ്ങൾക്കുമുള്ള നല്ലൊരു പാഠമാണ്. ലോകത്ത് പ്രശ്നങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന സഹോദരന്മാർ അവരുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ ചിന്താഗതികൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സമയം ആരംഭിച്ചിരിക്കുന്നു എന്ന തോന്നൽ അവർക്കുണ്ടാകാനുള്ള ഏറ്റവും നല്ല വാക്കുകളാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, ഖാൽ ലാ തസ്രീബ അലൈക്കും ലിയൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഇന്നത്തെ ദിവസം നിങ്ങളോട് ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയാണ്, നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, നിങ്ങൾക്ക് ഞാൻ മാപ്പ് ചെയ്തു തരികയാണ്. ലാ തസ്രീബ അലൈക്കും ലിയൗം യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമാറാകട്ടെ. വല്ലാഹു അർഹമുർ റഹീമീൻ, അല്ലാഹു പൊറുക്കുന്നവനാണ് അല്ലാഹു കരുണ ചെയ്യുന്നവനാണ് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സഹോദരങ്ങളോട്, എല്ലാ കഴിവും നിലനിൽക്കുമ്പോൾ വേണമെങ്കിൽ ഈ സഹോദരങ്ങളെ ജയിലിലടക്കാനുള്ള എല്ലാ അവസ്ഥയുമുള്ള ഒരു രാജാവായി, ആ രാജ്യത്തിന്റെ രാജാവായി നിലനിൽക്കുമ്പോഴും ഈ സഹോദരങ്ങൾക്ക് മാപ്പ് ചെയ്യുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന, ഈ സഹോദരങ്ങളോട് നല്ലത് പറയുന്ന, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന സന്തോഷത്തിന്റെ വാക്കുകൾ പറയുന്ന മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുക. സഹോദരങ്ങളെ, ലോകം കണ്ട ഏറ്റവും നല്ല ഒരു ഭരണാധികാരി നൽകിയ പാഠം, അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകട്ടെ, വിട്ടുവീഴ്ചയുടെ മനോഭാവം നിലനിൽക്കട്ടെ എന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്രം ഉന്നയിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിനു പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ട ഒരു പാഠമാണിത്. ജീവിതത്തിൽ അള്ളാഹുമായി അടുക്കാൻ ആഗ്രഹിക്കുന്നവർ, തൻ്റെ ജീവിതത്തിൻ്റെ നന്മകൾ ഏതെങ്കിലുമൊക്കെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ എൻ്റെ റബ്ബുമായി എപ്പോഴും അടുത്തുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ എല്ലാ തൃപ്തിയും പടച്ചവൻ്റെ ഭാഗത്തു നിന്ന് എനിക്കുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ ഈ ലോകത്ത് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഇവരെല്ലാം ഒന്ന് മറച്ച് ചിന്തിക്കണം. നമ്മളെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. നമ്മളെ ശകാരിച്ചവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം. നമ്മളെ ഉപദ്രവിച്ചവരെ, നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മളെ കരയിപ്പിച്ചവരെ, ഇവരോടൊക്കെ ഒരു സന്ദർഭം കിട്ടുമ്പോൾ ആ ഞാൻ പ്രതിവിധി ചെയ്യുമെന്ന ചിന്താഗതിയിലാണോ ഞാനും നിങ്ങളും ഈ ലോകത്തൊന്നും ജീവിക്കുന്നത്? ആ ഒരു ചിന്തയോടെയാണോ മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു മനസ്സിലാക്കി തരുന്നത്. സഹോദരങ്ങളെ, മൻ കദിമ ഗൈലൻ വഹുവ ഖാദിറുൻ അലാ അൻ യൻഫിദഹു,
അള്ളാഹു പറയുന്നുണ്ട് എല്ലാ കഴിവും ഈ മനുഷ്യനുണ്ട്, തന്നെ ഉപദ്രവിച്ചവരോട് ഉപദ്രവിക്കാനുള്ള എല്ലാ ശക്തിയും നിലനിൽക്കുമ്പോൾ, എല്ലാ യോഗ്യതയും നിലനിൽക്കുമ്പോൾ ഇവനെ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന എല്ലാ ശക്തിയും ഈ മനുഷ്യനുണ്ട്. ഏത് നിലയിൽ വേണമെങ്കിൽ ഇവനെ ഉപദ്രവിച്ചതുപോലെ ഇവനെ ഉപദ്രവിക്കാൻ കഴിവുള്ള സന്ദർഭത്തിൽ ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്താൽ, അള്ളാഹുവിന് വേണ്ടി മാപ്പ് ചെയ്തു കൊടുത്താൽ, അള്ളാഹു പറയുകയാണ് എല്ലാവരും നാളാഖിറത്തിൽ വേദനയോടെ അള്ളാഹുവിന്റെ ഹിസാബിനെ ഭയന്നുകൊണ്ട് നിൽക്കുന്ന വേളയിൽ അള്ളാഹു ഈ മനുഷ്യനെ വിളിക്കുകയും ഹത്താ യുഹയ്യറഹുല്ലാഹു മിനൽ ഹൂരിൽ ഇനി മാഷ, അവൻ ഇഷ്ടപ്പെടുന്ന സ്വർഗീയ സ്ത്രീകളുമായി അവന് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അവസരം അള്ളാഹു ഈ മനുഷ്യന് നൽകുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്ധങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ നിലയിൽ ജീവിതത്തിൽ നാം വിട്ടുവീഴ്ചകൾ കുടുംബം തലത്തിലൂടെ, രാഷ്ട്രീയ തലത്തിലൂടെ, സാമൂഹിക തലത്തിലൂടെ, അതുപോലെ തന്നെ മഹല്ലിൻ്റെ രീതിയിൽ, അതുപോലെ തന്നെ ഓരോ ബിസിനസ് മേഖലയിൽ എന്ന് തുടങ്ങുന്ന മുഴുവൻ വഴികളിലും വിട്ടുവീഴ്ച മനോഭാവം എപ്പോഴും ഓരോ മനുഷ്യനെയും അള്ളാഹുവുമായി അടുപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളിൽ നിന്നും പല പ്രതിസന്ധികളിൽ നിന്നും ഈ മനുഷ്യനെ കരകയറ്റിക്കൊണ്ടിരിക്കും എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു മനസ്സിലാക്കി തരുന്നത്. നമുക്കറിയാം ഇന്ന് കുടുംബബന്ധങ്ങൾ ശിഥിലമാകുന്നതിൻ്റെ ഏറ്റവും വലിയ വില്ലനാരാണ് സഹോദരങ്ങളെ? ഇന്ന് ഭാര്യ ഭർത്തു ബന്ധം, ആ ബന്ധം ഇന്ന് തകർന്ന് തരിപ്പണമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ വില്ലനാരാണ്? വിട്ടുവീഴ്ച മനോഭാവം ഇല്ല എന്നതാണ്. ആ വിട്ടുവീഴ്ച മനോഭാവം ഈ പെണ്ണിനുണ്ടായിരുന്നെങ്കിൽ, ഈ ഭർത്താവിനുണ്ടായിരുന്നെങ്കിൽ, ഈ മക്കൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബം ഇങ്ങനെ തകർന്ന് തരിപ്പണമായി ശിഥിലമാകുന്ന ഒരവസ്ഥയിലേക്ക് കുടുംബം എത്തുകയില്ലായിരുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്താണ്? ഇന്ന് മനുഷ്യരുടെ ജീവിതത്തിൽ അകമുഴിഞ്ഞ ചിന്താഗതിയോടുകൂടിയുള്ള ചിന്ത ഇന്നില്ലാതായി. മാനുഷിക നന്മകൾ മറ്റുള്ളവർക്ക് നൽകപ്പെടണമെന്ന ചിന്ത ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. അതാണ് അതിന്റെ കാരണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു അവനേറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അടിമകളുടെ ചില ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതാ നോക്കൂ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ വദ്ദറാ വൽകാദിമീനൽ ഖൈദ് വൽഹാഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹു പറയുകയാണ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, രഹസ്യമായും പരസ്യമായും സമ്പത്തിനെ ചിലവഴിക്കുന്നവരായ ആളുകൾ, അവർ അള്ളാഹുവുമായി അഭേദ്യമായ ബന്ധം നിലനിർത്തുന്നവരാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ വൽകാദിമീനൽ ഖൈദ്, അതുപോലെ തന്നെ ദേശത്തെ കടിച്ചു പിടിക്കുന്നവർ അള്ളാഹുവിന്റെ ഖുർആനിന്റെ വരികളാണ്. അള്ളാഹു പറയുകയാണ് ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവർ, മാപ്പ് ചെയ്തു കൊടുക്കുന്നവർ, പൊരുത്തപ്പെട്ട് കൊടുക്കുന്നവർ. അള്ളാഹു പറയുന്നു അള്ളാഹു ഇഷ്ടമുണ്ട്, അള്ളാഹുവിന് പെരുത്ത് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ആളുകളെ, വലിയ ഇഷ്ടമാണ് അള്ളാഹു ഇങ്ങനെയുള്ള ആളുകളോട് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. മുത്തഖീങ്ങളുടെ ഗുണം, വിശ്വാസികളുടെ ഗുണം, തഖ്വയുള്ളവരുടെ ഗുണം, പടച്ചവനുമായി ഈ ദുനിയാവിൽ ചേർന്ന് നിൽക്കുന്നവരുടെ ഗുണം അള്ളാഹു വ്യക്തമാക്കുകയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി അവർകൾ ഉദ്ധരിക്കുന്ന ഒരു വാക്കിലൂടെ കാണാം. അദ്ദേഹത്തിന്റെ സുഹൃത്തായ അബ്ദുർ റസാഖ് എന്നവരിൽ നിന്നുമാണ് ഇത് കേട്ടത്, ഈ ചരിത്രം. ഒരിക്കൽ യഖൂലു ജാലത് ജാരിയത്തു അലി ബിൻ ഹുസൈൻ, മഹാനായ ഹുസൈൻ ബിൻ അലി, മഹാനായ അലി റളിയല്ലാഹുവിന്റെ മകൻ ഹുസൈൻ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഒരിക്കൽ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടിമപ്പെണ്ണ് അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുവന്ന ചൂടുവെള്ളം അറിയാതെ ഈ രാജാവിൻ്റെ, അല്ലെങ്കിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മേത്തിങ്ങനെ വീഴുകയാണ്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഈ സ്ത്രീ ഭയന്ന് വിറങ്കലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പേടിച്ച് ഈ സ്ത്രീ ചില വാക്കുകൾ മഹാനായ അലീബിന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കാലത്തെ ജാരിയത്തു. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഇത്രയും
സുന്ദരനായി അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് അദ്ദേഹം പുറത്ത് ഒരു യാത്രയ്ക്ക് അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്ന വേളയിൽ ഈ നിലയിൽ ഒരു അടിമപ്പെണ്ണിൽ നിന്നും ചൂടുവെള്ളം തൻ്റെ ദേഹത്ത് വീണുകൊണ്ട് ഒരു പ്രയാസം അനുഭവപ്പെട്ട ഒരു സന്ദർഭം. സഹോദരങ്ങളെ, നമുക്കാണെങ്കിൽ നമ്മുടെ ഭാര്യമാരിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണെങ്കിൽ നാം എങ്ങനെയായിരിക്കും അതിനെ പ്രതികരിക്കുക? ഒരു കല്യാണ വീട്ടിൽ ആഹാരം കഴിക്കുമ്പോൾ കറി വിളമ്പുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നിന്നും ഒരു തരി നമ്മുടെ മേത്ത് തെറിച്ചാൽ നാം അദ്ദേഹത്തെ കയർത്തു നോക്കും, നാം അദ്ദേഹത്തിനോട് ദേഷ്യമായി പെരുമാറും, അല്ലെങ്കിൽ ദേഷ്യത്തോടുകൂടി നമ്മുടെ സുഹൃത്തിനോടെങ്കിലും നമ്മൾ പറയുമ്പോൾ ഇവനെ ഒടുങ്ങാൻ ഞാൻ ഇത്ര പാടുപെട്ട് 30 രൂപയും കൊടുത്ത് തയ്പ്പിച്ചു കൊണ്ടുവന്ന ഡ്രസ്സ് അതിൻ്റെ അകത്ത് ഇന്ന് തന്നെ അത് മാറ്റേണ്ടതുണ്ട്. നമ്മൾ സുഹൃത്തിനോടെങ്കിലും പറയും, അവനോട് ചില ആളുകൾ നേരിട്ട് തന്നെ പറഞ്ഞു കളയും, നീ എന്നായി കാണിക്കണം. ഏതെങ്കിലും നിലയിൽ ചില ആളുകൾ പ്രതികരിക്കാറുണ്ട് സഹോദരങ്ങളെ. എന്നാൽ മഹാനായ അലി ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ആ അടിമ പെണ്ണ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഏ രാജാവേ, നിങ്ങളോട് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇന്നല്ലാഹു അസ്സ വജല്ല, അള്ളാഹു പറഞ്ഞ ഒരു വാക്ക് എൻ്റെ രാജാവിനോട് എനിക്ക് പറയാനുണ്ട്, വൽ ഖാലിമീൻ അൽ ഖൈദ്, ദേഷ്യത്തെ പൂർണ്ണമായ നിലയിൽ പിടിച്ചു നിർത്തുന്നവർ മുഅ്മിനീങ്ങളാണ് മുത്തഖീങ്ങളാണ് എന്ന് മഹാനവറുകളോട് ഈ പെണ്ണ് ഈ അടിമ പെണ്ണ് പറയുകയാണ് സഹോദരങ്ങളെ. ഫഖാല ലഹ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തത് ഖലിംതു ഖൈലി, ഞാൻ എൻ്റെ ദേഷ്യം ഇതാ പിടിച്ചു വെക്കുകയാണ് സഹോദരങ്ങളെ. വീണ്ടും ആ അടിമ പെണ്ണ് ആ രാജാവിനോട് അല്ലെങ്കിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവരോട് പറഞ്ഞു, വലാഫീനാനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരെ കുറിച്ചും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവരുകൾ, ഫഖാല ലഹ ഖദ് അഫല്ലാഹു അൻകി, ആ അള്ളാഹു നിനക്ക് വിട്ടുവീഴ്ച ചെയ്യട്ടെ, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന്. എന്നിട്ട് ആ പെണ്ണ് വീണ്ടും പറഞ്ഞു, ഖാലത് വല്ലാഹി യുഹിബ്ബുൽ മുസ്ലിമീൻ, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവരെ, അള്ളാഹു പുറത്തു കൊടുക്കുന്നവരെ, മാപ്പ് ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവർ ആ അടിമ പെണ്ണിന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇദ്ഹബി ഖാലത്, ഇദ്ഹബി, നീ പോയിക്കോ, നിന്നെ ഞാൻ ഇദ്ദക്ക ചൊല്ലപ്പെട്ടിരിക്കുന്നു, ഞാൻ നിന്നെ പൂർണ്ണമായ നിലയിൽ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ അടിമത്തത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായി നിന്നെ ഇതാ മോചിപ്പിക്കുകയാണ് എന്ന് മഹാനായ അലീബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവർ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഇതൊരു പാഠമാണ് ജീവിതത്തിൽ. വിട്ടുവീഴ്ചയുടെ പാഠത്തിൽ ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ ആ പാഠമൊന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ഒരു തരിയെങ്കിലും ഈമാൻ ശേഷിക്കുന്ന, ഒരല്പമെങ്കിലും മുഅ്മിനായി ലോകത്ത് ഞാൻ ജീവിക്കുന്നുണ്ട് എന്ന വാദത്തിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ എല്ലാ അടിമകൾക്കുമുള്ള നല്ല ഒരു പാഠമാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു നൽകിയത്. വിട്ടുവീഴ്ചയുടെ ഏറ്റവും സുന്ദരമായ മുഖം, വിട്ടുവീഴ്ചയുടെ ഏറ്റവും ഭംഗിയുള്ള രൂപം, ഏറ്റവും നന്മ നിറഞ്ഞ ഒരു മനുഷ്യ സ്നേഹിയുടെ ഹൃദയമാണ് മഹാനായ അലീബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നമുക്ക് നൽകിയത് എന്ന് ഞാൻ നമ്മുടെ മക്കളുമായുള്ള ജീവിതത്തിൽ ഇതുപോലൊരു അവസരത്തെ കുറിച്ച് ഞാൻ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ഭാര്യമാരുമൊത്തുള്ള ഒരു ജീവിതത്തിൽ ഇതുപോലൊരു അവസരമുണ്ടായാൽ ഞാനും നിങ്ങളും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന ഒരു ചിന്ത, ഈ ഒരു മഹാമനുഷ്യന്റെ മനസ്സിന്റെ വിശാലതയെ കുറിച്ച് ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും നൽകുന്ന പാഠം വളരെ ഉയർന്നതായിരിക്കുമെന്ന് എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ട, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുമ്പോൾ പോലും വിട്ടുവീഴ്ചയോടെ ഇടപെടാനും നന്മയുടെ മനസ്സോടുകൂടി പ്രതികരിക്കാനും, നന്മയോടെ കുഴപ്പമില്ല നീ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയാനുള്ള മനസ്ഥിതിയൊക്കെ ഞാനും നിങ്ങളും ഇവിടെ നിന്നാണ് പഠിക്കേണ്ടത്. ഖബറിൽ നമുക്ക് ആരും അത് പഠിപ്പിക്കില്ല. ഇവിടെ നിന്ന് നാം ഉണ്ടാക്കിയെടുക്കുന്നതേ ഖബറ് മുതലുള്ള ജീവിതത്തിൽ നമ്മുടെ കൂടെ കൂടുകയുള്ളൂ എന്ന് എൻ്റെ സഹോദരങ്ങളൊന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ മഹാനായ ഉഖുബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ലഖീതു റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ഹബീബിനെ കണ്ടുമുട്ടിയപ്പോൾ, യൗമൻ ഫബദർതുഹു ഫഅഖദതുഹു ബിയദി, എൻ്റെ തങ്ങൾ എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്ന് മഹാനായ ഉഖുബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, ഫഖാല യാ ഉഖുബ, ഏ പൊന്നുമോനെ ഉഖുബ, അലാ ഉഖ്ബിറുക ബി അഫ്ളി അഖ്ലാഖി അഹ്ലി ദുനിയാ,
ദുനിയാവിലെ ഏറ്റവും ഉയർന്ന ഒരു സ്വഭാവത്തിനുടമയായ ഏറ്റവും ഉയർന്ന ഒരു മഹത്തായ സ്വഭാവമുള്ള ഒരു മനുഷ്യരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു നൽകട്ടെ. വാഹിലിൽ ആഹിറ, ദുനിയാവിൽ മാത്രമല്ല ആഹിറത്തിലും അവർ ഏറ്റവും ഉയർന്നവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ. സഹോദരങ്ങളെ, തസിൽ മൻ ഖത, നീ എന്ത് ചെയ്യണമെന്നറിയുമോ? ആ നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കണം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളോട് ബന്ധം മുറിച്ചവരോട് അങ്ങോട് ബന്ധം ചേർക്കുക എന്നത് പലർക്കും വലിയ വിഷമമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അവൻ എന്നോട് എങ്ങനെയാണ് പ്രതികരിക്കുക? അവൻ്റെ പ്രതികരണം എങ്ങനെയാവും? ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ നിലയിൽ അവൻ എന്നോട് പ്രതികരിച്ചാൽ ഞാനാകുന്ന എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എൻ്റെ ഒരു വ്യക്തിത്വമുണ്ടല്ലോ, അത് പുറത്തോട്ട് ഞാനും അങ്ങ് എടുത്തിടും. അങ്ങനെ എടുത്തിട്ട് പിന്നെ അവിടെ നടക്കുന്നത് എന്താണ് എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പലരും ചിന്തിച്ചുകൊണ്ട് നമ്മളിൽ പലരും ആ ഒരു നന്മയിലേക്കൊന്നും വരാറില്ല, ആ ഒരു നന്മയിലേക്ക് തയ്യാറാകാറില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ദുനിയാവിന്റെ ഏറ്റവും ഉയർന്ന ഗുണങ്ങൾ, ആഖിറത്തിലെയും ഏറ്റവും ഉയർന്ന ഗുണങ്ങൾ അവന് കൂടെ ഉണ്ടാകുക, അത് മറ്റൊന്നുമല്ല തസിൽ മൻ ഖത, നിന്നോട് നിന്റെ ബന്ധത്തെ മുറിച്ചവനോടാണ് നീ ചേർക്കേണ്ടത്. വീണ്ടും 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 നീ അവന്റെ പുറകിൽ പോയി ഇങ്ങനെ ചേർക്കണം ഈ ബന്ധം. ആ ബന്ധത്തിന് അത്രത്തോളം ആഴമുണ്ട് എന്നവൻ അറിയണം എന്ന് മഹാനായ പ്രവാചകൻ വീണ്ടും തങ്ങൾ പറഞ്ഞു. നിന്നോട് നിനക്ക് തടഞ്ഞു വെച്ചവർക്കൊക്കെ നീ കൊടുക്കണം. നിനക്ക് പ്രയാസഘട്ടം വന്നമ്മോ എന്തെങ്കിലും നീ ഒരു കടം ചോദിച്ചിട്ട് പോലും അത്രയും അവൻ്റെ അടുക്കലുണ്ട് എന്ന് നിനക്കറിയാമെന്നിട്ടും ആ മനുഷ്യൻ നിന്നെ സഹായിച്ചില്ല. നിന്റെ മക്കൾ ഹോസ്പിറ്റലിലായി കിടക്കുമ്പോ നിന്നെ യഥാർത്ഥത്തിൽ സഹായിക്കേണ്ടവനാണവൻ. നിന്റെ വേദനയും ദുഃഖവും അറിയുന്ന സഹോദരനാണവൻ. അവൻ നിന്നെ സഹായിക്കേണ്ടവനാണ്, നിന്റെ കണ്ണീരൊപ്പേണ്ടവനാണ്, നിന്റെ മനസ്സിന്റെ വേദനകളെ മാറ്റിത്തരാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അർഹനായത് നിന്റെ സഹോദരനാണ്. പക്ഷേ നിന്റെ മക്കൾ ഇത്രത്തോളം വേദനയോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ പോലും നിനക്കൊന്നും സഹായത്തിന്റെ ഹസ്തം വിരിച്ചു നൽകാൻ ഇവൻ തയ്യാറായില്ല. അതെനിക്കറിയാം, അതെനിക്കറിയാം. അള്ളാഹു പറയുകയാണ്, അതെനിക്കറിയാം ഇവൻ നിന്നോട് ചെയ്ത അക്രമങ്ങൾ. പക്ഷേ നീ ഒരു യഥാർത്ഥ മുഅ്മിനായി തീരാൻ, ഒരു യഥാർത്ഥ മുത്തഖിയായി തീരാൻ, ഏറ്റവും ഗുണമുള്ളവനായി നീ തീരാൻ നീ എന്ത് ചെയ്യണമെന്നറിയുമോ? വതുഅതീ മൻ ഹറമ, നിനക്ക് നൽകാതിരുന്ന ആ മനുഷ്യന് നീ നൽകണം. നാളെ അവനൊരവസരം വരുമ്പോൾ നീ നൽകണം. അവൻ ചിന്തിക്കും, എൻ്റെ സഹോദരൻ എന്നെ അവൻ ബുദ്ധിമുട്ടിൽ കിടന്നപ്പോൾ ഞാൻ സഹായിച്ചില്ലല്ലോ, പക്ഷേ ഇന്ന് ഞാൻ വേദനയിലും ദുഃഖത്തിലും ആഴുന്ന ഈ വേളയിൽ എൻ്റെ സഹോദരൻ എന്നെ സഹായിക്കാൻ വന്നെങ്കിൽ അവൻ എത്രയോ ഉയർന്ന ഗുണമുള്ളവനാണ് എന്ന് നാം ബദല് നൽകിക്കൊണ്ട് ഈ മനുഷ്യനെ അറിയിക്കണം. സഹോദരങ്ങളെ, ഇവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച പാഠം. ദുനിയാവിലും ആഖിറത്തിലും മനുഷ്യരുടെ ഹൃദയങ്ങൾ നിറയുന്ന, മനുഷ്യരുടെ കണ്ണുകൾ നിറയുന്ന, അവർ ഒന്നടങ്കം ഈ മനുഷ്യനെ കുറിച്ച് നന്മയുടെ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ഏറ്റവും ഉയർന്ന ഗുണമാണ് തടഞ്ഞവന് നീ നൽകുക എന്നത് എന്നതല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. ഇനി എവിടെ നിന്നാണ് സഹോദരങ്ങളെ ഈ ഗുണങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കുക? എവിടെ നിന്നാണ് ഈ ഗുണങ്ങളൊക്കെ നേടുക? എപ്പോഴാണ് എന്റെയും നിങ്ങളുടെയും മരണം? ആർക്കെങ്കിലും അറിയുമോ? ആരുടെയെങ്കിലും മരണം ഇന്ന ദിവസത്തിലാണ്, ഇന്ന സമയത്താണ് എന്ന് ആർക്കാണ്? സഹോദരങ്ങളെ, ആർക്ക് വേണ്ടിയാണ് ഈ ഒരു ദേഷ്യത്തോടു കൂടിയുള്ള നമ്മുടെ ജീവിതം? ഈ നിലയിലുള്ള ഇത്രത്തോളം വൈരാഗ്യ ബുദ്ധികൾ നാം നമ്മുടെ കൂടപ്പുറപ്പുകളോട് നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? ഈ മക്കൾക്ക് വേണ്ടിയാണോ? ഈ മക്കൾ, ഈ സഹോദരങ്ങൾ ആർക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ ഈ വൈരാഗ്യ ബുദ്ധി ഇന്നും നമ്മളിങ്ങനെ തുടർത്തിക്കൊണ്ടു പോകുന്നത്? ഒരു കുടുംബ പരമ്പര പോലെ, ഒരു കുടുംബ വറാസത്ത് പോലെ, മക്കൾ മക്കളുടെ മക്കൾ അവരുടെ മക്കൾ ഇങ്ങനെ തുടർത്തി 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 കൊണ്ടുപോവുകയാണ്. എന്താണ് വറാസത്തിന്റെ സ്വത്തല്ല മറിച്ച് വൈരാഗ്യമെന്ന സ്വത്ത്, വൈരാഗ്യമെന്ന സ്വത്ത്. എവിടെയാണ് ഇതിന് അന്ത്യം? എവിടെയാണ് ഇതിന്റെ അന്ത്യം? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, വതഅഫു അമ്മൻ വലമക്, വതഅഫു അമ്മൻ വലമക്, നിന്നെ ആക്രമിച്ച പലരുമുണ്ട്,
പലരും നിന്നെ ആക്രമിച്ചിട്ടുണ്ട്, പലരും നിന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആൾബലം നിനക്ക് കൂടുമ്പോ നീ അവനെ കൈകാര്യം ചെയ്യേണ്ട, അത് അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുക. മറിച്ച് നീ ചെയ്യേണ്ട ഒന്നുണ്ട്, വതഅഫു അമ്മൻ ളലമക, വിട്ടുവീഴ്ച ചെയ്തവർക്ക് മാപ്പ് ചെയ്യുക എന്നതാണ് നിനക്ക് അല്ലാഹു നൽകുന്ന പാഠമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് ജീവിത കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു നൽകിയ ഏറ്റവും ഉയർന്ന സുന്ദരമായ ഏറ്റവും ഉയർന്ന ആ ഒരു ജീവിത വഴിയുണ്ട്, തന്നോടക്രമം പ്രവർത്തിച്ചവരോട് ആ വിട്ടുവീഴ്ച ചെയ്യുക എന്നത്. നമ്മുടെ പള്ളിയുടെ ചിലവുകൾ നമ്മൾ നിന്നുമാണല്ലോ പൂർണ്ണമായ നിലയിൽ നൽകപ്പെടേണ്ടത്. അപ്പം അതുകൊണ്ട് നമുക്ക് കഴിയുന്ന ഒരു ഓഹരി അല്ലെങ്കിലല്ല നമ്മുടെ പള്ളിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല നീയത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് സദക്കകളായി നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഓരോ സമ്പത്തിനും അല്ലാഹു വണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ കഴുത്തിൽ ഷാള് കൊണ്ട് മുറുക്കിയ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ ചുമപ്പ് കലർന്ന വെളുത്ത ആ കഴുത്തിൽ ഷാള് കൊണ്ട് മുറുക്കി ഹബീബായ പ്രവാചകൻ തങ്ങളെ വേദനിപ്പിച്ച അള്ളാഹുവിൻ്റെ റസൂലിനെ മുറിവുണ്ടാക്കി കൊടുത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ. ആ മനുഷ്യനെ കാണുന്നു, മഹാനായ പ്രവാചകൻ തങ്ങൾ ആ മനുഷ്യനോട് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവരെ പറയുന്നുണ്ട്, ثم قال مرلي من مال للذي عندك. ഏ പ്രവാചകരെ, ഏ മുഹമ്മദേ, നീ നിനക്ക് നൽകപ്പെട്ട സമ്പത്ത് നീ എനിക്ക് നൽകുക എന്ന് പറഞ്ഞാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ കിടന്ന ഷാളിനെ ഇങ്ങനെ മുറുക്കുന്നത്, വരിഞ്ഞു മുറുക്കുന്നത്. എന്നാൽ എന്റെ പ്രവാചകൻ തങ്ങൾ ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് ചെയ്തത്. സ്നേഹത്തിന്റെ പുഞ്ചിരി, സ്നേഹത്തിന്റെ പുഞ്ചിരി. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ എന്താണോ ചോദിച്ചത് അതങ്ങ് കൊടുത്തേരെ, അതങ്ങ് കൊടുത്തേരെ. ഇതാണ് ആ ജീവിതം, ഇതാണ് ആ ജീവിതം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മുടെ മുമ്പിലേക്ക് കിടന്നു വരാൻ വേണ്ടി പോകുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ്റെ നന്മയുടെ ജീവിതം ഉണ്ടാക്കി തീർക്കാൻ, ദുനിയാവിൻ്റെ ജീവിതത്തിൽ എല്ലാവരും ഇവനെക്കുറിച്ച് നന്മയുള്ളവനാണെന്ന് പറയപ്പെടാൻ, നാളെ അല്ലാഹുവിൻ്റെ മലക്കുകൾ പോലും ഈ മനുഷ്യൻ ഏറ്റവും ഉയർന്നവനാണ് എന്ന് പറയപ്പെടുന്ന ഏറ്റവും ഉയർന്ന ഗുണങ്ങളിലേക്ക് എത്തിച്ചേരാൻ. സഹോദരങ്ങളെ, നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത് മറ്റൊന്നുമല്ല, നന്മ നിറഞ്ഞ വിട്ടുവീഴ്ച മനോഭാവമാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. ഇന്ത്യ മഹാരാജ്യത്തിലെ കുത്തഴിഞ്ഞ ഭരണ വ്യവസ്ഥിതികളെ കുറിച്ച് ചോദ്യം ചെയ്ത് രാജ്യത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക തലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യങ്ങളുമൊക്കെ അവർ ഈ അരക്ഷിതാവസ്ഥയുടെ പേരിൽ അവർ ഇന്ത്യയുടെ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഒരു കത്തയക്കുകയുണ്ടായി, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അരക്ഷിതാവസ്ഥയെക്കുറിച്ച്, ഈ രാജ്യം അനുഭവിക്കുന്ന പേറ്റുനോവുകളെക്കുറിച്ച്, ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച്, ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളെക്കുറിച്ച്, ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രത്യേകമായ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തല്ലിക്കൊല്ലുന്ന വിഷയങ്ങളെക്കുറിച്ച്, ഈ രാജ്യത്തിൻ്റെ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പരമോന്നതമായ പീഠം അലങ്കരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് സഹോദരങ്ങളെ ഒരു കത്തയക്കുകയാണ് സാമൂഹിക നിരീക്ഷകർ, രാഷ്ട്രീയ നിരീക്ഷകർ. സഹോദരങ്ങളെ, അതിൻ്റെ ബദൽ എന്താണ് ഉണ്ടായത്? എന്തു ബദലാണ് ഈ കൂട്ടത്തിൽ ഒരു ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആ ഒരു രാജാവിൽ നിന്ന്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിൽ നിന്ന് ആ കത്തയച്ചവർ നേരിടേണ്ടി വന്ന ആ ഒരു പ്രയാസം എന്താണ്, ആ ഒരു പ്രതിസന്ധി എന്താണ്? FIR ആണ് അവർക്ക് വേണ്ടി തയ്യാറായത്. സഹോദരങ്ങളെ, ഇവരെ ജയിലിൽ അടയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ് അവിടെ നടന്നത്. ഇതൊരു രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായതാണെങ്കിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ എന്ന ആ കാലഘട്ടത്തിലെ രാജ്യം അടക്കി ഭരിച്ച ഒരു രാജാവുണ്ട്, മഹാനായ ആ രാജാവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ധിക്കാരത്തോടുകൂടി പറഞ്ഞ, അധർമ്മകാരത്തോടുകൂടി പറഞ്ഞ,
പൂർണ്ണമായും ആ പ്രവാചകനെ പേടിപ്പെടുത്തിക്കൊണ്ട്, ഏ മുഹമ്മദ്, നീ എനിക്ക് ആ സമ്പത്ത് നൽകിയില്ലെങ്കിൽ നിന്നെ കൈകാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണടാ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ ഒരു ശത്രുവിനോട് മഹാനായ പ്രവാചകൻ തങ്ങൾ അഭിമുഖീകരിച്ച ആ ഒരു യഥാർത്ഥ ആ ഒരു പ്രവാചകൻ തങ്ങളുടെ ഒരു സ്വഭാവ ഗുണമുണ്ട് സഹോദരങ്ങളെ. അവിടെ അള്ളാഹുവിന്റെ റസൂല് ആ ശത്രുവിനെ FIR തയ്യാറാക്കിക്കൊണ്ട് അവന് കത്തയച്ചതിന്റെ പേരിൽ, പ്രവാചകൻ തങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെ മുമ്പിൽ നിന്നുകൊണ്ട് വേദനിപ്പിച്ചതിന്റെ പേരിൽ ഈ മനുഷ്യനെ തുറന്തിരിലടിക്കാനല്ല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ വലതുഭാഗത്ത് നിൽക്കുമ്പോ ഹബീബായ പ്രവാചകരെ, ദഅനി യാ റസൂലല്ലാ, അങ്ങനെ വിട്, ഈ മുനാഫിക്കിന്റെ കെഴുത്തറുത്തുകൊണ്ട് ഹബീബിന്റെ കാൽ കീഴിൽ മുഹമ്മദ് ഈ ഉംറ വെക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, വിടുക ആ മനുഷ്യനെ, വിടുക. ജനങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന ഈ മുഹമ്മദ് എൻ്റെ കീഴിലുള്ളവരെ കൊന്നൊടുക്കുകയാണ്, അല്ലെങ്കിൽ അറുകൊല ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇവരെ തുറങ്കലിലടക്കുകയാണ് എന്ന് പറയുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ആ മനുഷ്യനെ വിട്ടേരെ, അവനങ്ങോട് പോട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച പാഠം. ഒരു രാജ്യം അടക്കി ഭരിക്കുന്ന, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കി സ്വീകരിക്കേണ്ട ഏറ്റവും ഉയർന്ന ഒരു ഗുണമാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച വിട്ടുവീഴ്ച എന്നത് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാക്കി തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രയാസങ്ങളും പ്രതിസന്ധികളും നൽകിയവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക. പല പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന കുടുംബ പ്രശ്നങ്ങളൊക്കെ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. ഇതൊക്കെ ഹബീബിൻ്റെ ജീവിതമാണ്, ഈ ജീവിതമാണ് നാം ഉൾക്കൊള്ളേണ്ടത്, ഈ ജീവിതത്തിലൂടെയാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കേണ്ടത് എന്ന ബോധമാണ് എന്നെയും നിങ്ങളെയും പൂർണ്ണമായ നിലയിൽ ആവാഹിക്കേണ്ടത് എന്നെൻ്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഹിദ് വാങ്ങി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.